राहुल ഗാന്ധിയെ പപ്പുവെന്ന് പരിഹസിച്ച് സിപിഎം മുഖപത്രം ദേശാഭിമാനി വയനാട്ടിൽ മത്സരിപ്പിക്കാനുള്ള കോൺഗ്രസിന്റെ തീരുമാനം പപ്പു സ്ട്രൈക്ക് ആണെന്നാണ് മുഖപ്രസംഗം പരാമർശം വിവാദമായതോടെ മുഖപ്രസംഗം തള്ളി റിസൾട്ട് എഡിറ്റർ പിഎം മനോജും മന്ത്രി തോമസ് ഐസക്കും രംഗത്തെത്തി മുൻപ് രാഹുലിനെ അമുൽ ബേബി എന്ന് വിളിച്ചത് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നായിരുന്നു വിഎസിന്റെ പ്രതികരണം രാഹുൽ ഗാന്ധിയെ പരിഹസിക്കാൻ ബിജെപി നേതാക്കൾ ഉപയോഗിച്ചിരുന്ന പപ്പു എന്ന പരാമർശം ഏറ്റെടുത്തായിരുന്നു ദേശാഭിമാനിയുടെ മുഖപ്രസംഗം മറ്റൊരിടത്തും വിജയസാധ്യതയില്ലാത്തതിനാലാണ് വയനാട്ടിലേക്ക് ഒളിച്ചോടിയത് ഇത് ഗതികേടാണെന്നും പപ്പു സ്ട്രൈക്ക് എന്ന തലക്കെട്ടിലുള്ള മുഖപ്രസംഗത്തിൽ പറയുന്നു ബിജെപിയുടെ അതേ സംസ്കാരമാണ് സിപിഎമ്മിനെന്ന് വ്യക്തമാക്കുന്നതാണ് മുഖപ്രസംഗമെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു ബിജെപിയുടെ അതേ സംസ്കാരം കടമെടുത്താണ് കോൺഗ്രസ് അധ്യക്ഷനെ ദേശാഭിമാനി ആക്ഷേപിച്ചിരിക്കുന്നത് പരാമർശം വിവാദമായതോടെ പപ്പു വിളിയെ ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ പി എം മനോജ് തന്നെ തള്ളി പറഞ്ഞു ദേശാഭിമാനി പരാമർശം കൈപ്പഴിയാണെന്നും ഇത് ഇടതുപക്ഷത്തിന്റെ നിലപാടല്ലെന്നും ധനമന്ത്രി തോമസ് ഐസക് അത് അങ്ങനെ പറയുന്നത് സിപിഎമ്മിന്റെ ഒരു സമീപനമല്ല ഒരു കൈപ്പഴയായിരിക്കണം ദേശാഭിമാനി റെസിഡന്റ് എഡിറ്ററും ധനമന്ത്രിയും പരാമർശത്തെ തള്ളിയെങ്കിലും മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ പരിഹാസം തുടർന്നു മുൻപ് രാഹുലിനെ അമുൽ ബേബി എന്ന് വിളിച്ചത് ഇപ്പോഴും നിലനിൽക്കുന്നുവെന്നായിരുന്നു പ്രസ്താവന സിപിഐ നേതാവ് ബിനോയ് വിശ്വവും പപ്പു പ്രയോഗം ആവർത്തിച്ചു രാഹുൽ ഗാന്ധി വളരെ പാടുപെട്ടാണ് പപ്പു അവസ്ഥയിൽ നിന്ന് മോചനം പ്രാപിച്ച് പുറത്തേക്ക് വന്നത് ആ രാഹുൽ ഗാന്ധി വീണ്ടും പപ്പുത്വത്തിലേക്ക് മടങ്ങിപ്പോകുമ്പോഴുള്ള ആശങ്കയാണ് ദേശാഭിമാനി പറഞ്ഞത് ന്യൂസ് 18 തിരുവനന്തപുരം തുഷാർ വെള്ളാപ്പള്ളി വയനാട്ടിൽ എൻഡിഎയുടെ സ്ഥാനാർത്ഥി ബിജെപി അധ്യക്ഷൻ അമിത്ഷാ ട്വിറ്ററിലൂടെയാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് രാഹുൽ മത്സരിക്കാനെത്തിയ സാഹചര്യത്തിൽ വയനാട് വിട്ടു നൽകണമെന്ന് ബിജെപി ആവശ്യപ്പെട്ടെങ്കിലും ബിഡിജെഎസ് വഴങ്ങിയില്ല വയനാട്ടിൽ തുഷാറിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ എൻഡിഎ കേരളത്തിൽ രാഷ്ട്രീയ ബദലായി ഉയരുമെന്ന് ട്വീറ്റ് ചെയ്തായിരുന്നു അമിത്ഷായുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം രാഹുൽ മത്സരിക്കാനെത്തിയ സാഹചര്യത്തിൽ ബിജെപിയുടെ മുതിർന്ന നേതാക്കന്മാർ മത്സരിക്കണമെന്ന് ആവശ്യമുയർന്നിരുന്നുവെങ്കിലും സീറ്റ് വിട്ടു നൽകാൻ ബിഡിജെഎസ് തയ്യാറായില്ല ബിജെപിയുടെ കൂടി ആവശ്യപ്രകാരമാണ് തുഷാർ സ്ഥാനാർത്ഥിയായതെന്ന് ബിഡിജെഎസ് ജനറൽ സെക്രട്ടറി സുഭാഷ് വാസു പറഞ്ഞു തന്റെ സ്ഥാനാർത്ഥിത്വം സർജിക്കൽ സ്ട്രൈക്കാണെന്ന് തുഷാർ വെള്ളാപ്പള്ളി പ്രതികരിച്ചു രാഹുൽ ഗാന്ധി മലയാളി എന്ന് പറയുന്നത് ഒരു കാരണവശാലും മറ്റൊരു രാജ്യത്തുള്ളവരെ അക്സെപ്റ്റ് ചെയ്യുന്നതല്ല ഞങ്ങളുടെ കാര്യം പുൽപ്പള്ളി മുള്ളൻകുല്ലി പൂതാടി ബത്തേരി പഞ്ചായത്തുകളിൽ എസ് എൻ ഡി പി വോട്ടുകൾ നിർണായകമാണ് തുഷാർ വെള്ളാപ്പള്ളിയിലൂടെ ഈ വോട്ടുകൾ പരമാവധി ശേഖരിക്കുകയാണ് എൻ ഡി എ ലക്ഷ്യം കഴിഞ്ഞ തവണ 86,000 വോട്ടുകളാണ് എൻ ഡി എ നേടിയത് നാളെ വയനാട്ടിലെത്തുന്ന തുഷാറിന് എൻ ഡി എ വലിയ സ്വീകരണമാണ് ഒരുക്കുന്നത് നാളെ തന്നെ പത്രിക നൽകാനാണ് തീരുമാനം രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്താൻ വയനാട്ടിൽ ബി ജെ പി ശക്തമായി രംഗത്തിറങ്ങുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു ഞങ്ങൾ അരയും തലയും മുറുക്കി രംഗത്തുണ്ടാകും കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ബി ജെ പി തയ്യാറില്ല തൃശൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെപ്പറ്റി കേന്ദ്ര നേതൃത്വം ഉചിതമായ തീരുമാനമെടുക്കുമെന്നും പിള്ള വ്യക്തമാക്കി മുഹമ്മദ് ഷഹീദ് ന്യൂസ് 18 വയനാട് വയനാട്ടിൽ മത്സരിക്കാൻ രാഹുൽ ഗാന്ധി എത്തുമെന്ന പ്രഖ്യാപനം വന്നിട്ടും സംസ്ഥാന കോൺഗ്രസിലെ പടലപ്പിണക്കത്തിന് പക്ഷേ അറുതിയായിട്ടില്ല കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് പാർട്ടിക്കുള്ളിൽ പുതിയ പോർമുഖം തുറന്നത് രാഹുൽ ഗാന്ധിയുടെ വരവ് സംബന്ധിച്ച് ഡൽഹി കേന്ദ്രീകരിച്ച് നടന്ന നാടകങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞാൽ ചില മുതിർന്ന നേതാക്കൾക്ക് വേദനിക്കുമെന്ന് മുല്ലപ്പള്ളി തുറന്നടിച്ചു രാഹുൽ ഗാന്ധിയുടെ വരവോടെ കോൺഗ്രസിലെ ഗ്രൂപ്പ് പോര് തൽക്കാലത്തേക്കെങ്കിലും അവസാനിക്കുമെന്ന് കരുതിയവരെ അമ്പരപ്പിച്ചാണ് കെ പി സി സി പ്രസിഡന്റ് പുതിയ വിവാദത്തിന് തുടക്കമിട്ടിരിക്കുന്നത് രാഹുലിന്റെ വരവ് തടയാൻ ഡൽഹി കേന്ദ്രീകരിച്ച് ചില നാടകങ്ങൾ നടക്കുന്നുണ്ടെന്ന് മുമ്പ് പറഞ്ഞതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴായിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവിനെതിരെയുള്ള കടുത്ത പ്രതികരണം ചിലപ്പോൾ അപ്രിയ സത്യങ്ങളായിരിക്കും സത്യങ്ങൾ ചിലപ്പോൾ പറയാൻ നിർബന്ധിതമാകുന്ന ചില സന്ദർഭങ്ങളുണ്ടാകും ആ സന്ദർഭത്തിൽ പറയാതിരിക്കാൻ നിർവാഹമില്ല പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞ പി സി ചാക്കോ അടക്കം ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന പല നേതാക്കളെയും സംശയത്തിന് നിലനിർത്തുന്നതാണ് മുല്ലപ്പള്ളിയുടെ വാക്കുകൾ കേരളത്തിലെ പാർട്ടി ഒറ്റക്കെട്ടായാണ് രാഹുലിന് വേണ്ടി ആവശ്യമുന്നയിച്ചതെന്ന മറുപടിയാണ് രമേശ് ചെന്നിത്തലയും മറ്റു നേതാക്കളും നൽകുന്നത് കേരളത്തിലെ കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ടാണ് രാഹുൽ ഗാന്ധിയെ കേരളത്തിലേക്ക് ക്ഷണിച്ചത് ഒരു അഭിപ്രായ വ്യത്യാസം അക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് മുഖത്തും തർക്കങ്ങൾ തുടരുന്ന കോൺഗ്രസിന്റെ പദവിന് രാഹുൽ ഗാന്ധി വന്നിട്ടും മാറ്റമില്ല പൊളിറ്റിക്കൽ ബ്യൂറോ ന്യൂസ് 18 ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കേരളത്തിലെ സ്ഥാനാർത്ഥികളുടെ പത്രികാ സമർപ്പണം തുടരുന്നു ഇന്ന് യു ഡി എഫിൽ നിന്ന് 8 എൽ ഡി എഫിൽ നിന്ന് 1 എൻ ഡി എയിൽ നിന്ന് 4 പേരും പത്രിക നൽകി യു ഡി എഫിന്റെ പ്രമുഖ സ്ഥാനാർത്ഥിമാരെല്ലാം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ തെരഞ്ഞെടുത്ത ദിവസമായിരുന്നു ഇന്ന് തിരുവനന്തപുരത്ത് ശശി തരൂരും തൊട്ടടുത്ത ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് കൊല്ലത്ത് ആർ എസ് പിയുടെ എൻ കെ പ്രേമചന്ദ്രനും ഇന്ന് പത്രിക നൽകി എറണാകുളത്ത് ഹൈബി ഈഡൻ ചാലക്കുടിയിൽ ബെന്നി ബെഹനാൻ തൃശൂരിൽ ടി എൻ പ്രതാപൻ ആലത്തൂരിൽ രമ്യ ഹരിദാസ് എന്നിവരും ഇന്ന് പത്രിക നൽകി സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നലെയാണ് ഉണ്ടായതെങ്കിലും വടകരയിൽ കെ മുരളീധരൻ ഇന്ന് പത്രിക നൽകി
മാവേലിക്കരയിലെ ചിറ്റയം ഗോപകുമാറാണ് ഇന്ന് പത്രിക നൽകിയ എൽ ഡി എഫിലെ ഏക സ്ഥാനാർത്ഥി. എറണാകുളത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി അൽഫോൺസ് കണ്ണന്താനം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പൊന്നാനിയിൽ വി ടി രമയും മലപ്പുറത്ത് ഉണ്ണികൃഷ്ണൻ മാസ്റ്ററും കൊല്ലത്ത് കെ വി സാബുവും പത്രിക സമർപ്പിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. അമേഠിയിൽ നിന്ന് ഒരു അഭയാർത്ഥി കേരളത്തിലെത്തിയിട്ടുണ്ടെന്ന് വി എസ് അച്യുതാനന്ദൻ. ബി ജെ പിയുമായി നേരിട്ട് ഏറ്റുമുട്ടി കോൺഗ്രസിനെ അധികാരത്തിലെത്തിക്കുമെന്ന് പറഞ്ഞ രാഹുലിന് തെരഞ്ഞെടുപ്പെടുത്തപ്പോൾ കാൽമുട്ടിനും നട്ടലിനും ബലം പോരാ. ഇപ്പോൾ അദ്ദേഹം വയനാടൻ മലകളിൽ കയറിയിരിക്കുകയാണ്. ഇടതുപക്ഷത്തെ മുഖ്യശത്രുവായി കണ്ട് ഒളിപ്പോര് നടത്താനുള്ള പദ്ധതി രാഷ്ട്രീയ പാപ്പരത്തമാണെന്നും വി എസ് കടക്കാവൂരിൽ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പരിഹസിച്ചു. അമേഠിയിൽ നിന്നും അഭയാർത്ഥി ഇപ്പോൾ കേരളത്തിലെത്തിയിട്ടുണ്ട്. ബി ജെ പിയുമായി നേരിട്ട് ഏറ്റുമുട്ടി കോൺഗ്രസിനെ അധികാരത്തിലെത്തിച്ച പ്രധാനമന്ത്രി ആവുമെന്ന് എന്നാണ് രാഹുൽ മോൻ പറയുന്നത്. ബി ജെ പി അധ്യക്ഷൻ അമിത്ഷാ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ സ്വത്തുവിവരങ്ങളുടെ ശരിയായ വില മറച്ചുവെച്ചതായി കോൺഗ്രസ്. അമിത്ഷായ്ക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനപ്രാതിനിധ്യ നിയമപ്രകാരം നടപടിയെടുക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഗുജറാത്തിലെ ഗാന്ധിനഗർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായ അമിത്ഷാ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലം സംബന്ധിച്ചാണ് കോൺഗ്രസ് ആക്ഷേപം. ഗാന്ധിനഗറിലെ ഭൂമിയുടെ മൂല്യം ഷാ വിപണി നിരക്കിനേക്കാൾ കുറച്ച് കാണിച്ചു. 66.55 ലക്ഷം രൂപ വിപണി വിലയുള്ള വസ്തുവിനെ സത്യവാങ്മൂലത്തിൽ കാണിച്ചത് 25 ലക്ഷം മാത്രമാണ്. ജനപ്രാതിനിധ്യ നിയമപ്രകാരം 10 മാസം വരെ ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണിതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. അമിത്ഷായെ ശിക്ഷിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗാന്ധിനഗർ റിട്ടേണിംഗ് ഓഫീസർക്ക് നിർദ്ദേശം നൽകണം. ദി ഇലക്ഷൻ കമ്മീഷൻ ടു ടേക്ക് കോഗ്നിസൻസ് ഓഫ് ദിസ് മാറ്റർ ആൻഡ് ഡയറക്ട് ദി റിട്ടേണിംഗ് ഓഫീസർ ഓഫ് ഗാന്ധിനഗർ ടു ടേക്ക് അപ്രോപ്രിയേറ്റ് ആക്ഷൻ അണ്ടർ ദി ലോ. തെറ്റായ വിവരങ്ങൾ നൽകിയത് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ അധ്യക്ഷനാണെന്നത് കുറ്റകൃത്യത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതായാണ് കോൺഗ്രസ് വാദം. കമ്മീഷന് പരാതി നൽകുന്ന കാര്യം പരിശോധിക്കും. 2012 11.79 കോടി രൂപയുടെ ആസ്തി ഉണ്ടായിരുന്ന ഷായ്ക്ക് പുതിയ സത്യവാങ്മൂല പ്രകാരമുള്ളത് 38.81 കോടിയുടെ ആസ്തി. 300% വർധന. മോഡി ഭരണകാലത്ത് നേതാക്കളുടെ കുടുംബങ്ങൾക്ക് മാത്രമായിരുന്നു അച്ചാതിനെന്നും കോൺഗ്രസ് ആരോപിച്ചു. ഉന്നയിക്കാൻ രാഷ്ട്രീയമായി ഒന്നുമില്ലാത്തത് കൊണ്ടാണ് കോൺഗ്രസിന്റെ അടിസ്ഥാനരഹിതമായ ആരോപണമെന്നാണ് ബി ജെ പി വിശദീകരണം. ന്യൂസ് 18 ഡൽഹി. കുട്ടികൾക്കെതിരെ സൈബർ മേഖലയിൽ നടക്കുന്ന ലൈംഗിക ചൂഷണങ്ങൾ തടയാൻ ഓപ്പറേഷൻ പി ഹണ്ടുമായി പോലീസ്. സംസ്ഥാന വ്യാപകമായി നടന്ന റെയ്ഡിൽ 21 പേരെ അറസ്റ്റ് ചെയ്തു. കുട്ടികൾക്കെതിരായ ലൈംഗിക ചൂഷണ പരാതികൾ വ്യാപകമായ സാഹചര്യത്തിലാണ് ഓപ്പറേഷൻ പി ഹണ്ടുമായി കേരള പോലീസ് രംഗത്തെത്തിയത്. കുട്ടികളുടെ നഗ്നചിത്രങ്ങൾ പ്രചരിപ്പിച്ച 21 പേർ അറസ്റ്റിലായി. 12 ജില്ലകളിലായി 45 ഇടങ്ങളിൽ നടത്തിയ റെയ്ഡിൽ 26 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്ന 48 പേരെയും വാട്സാപ്പ് ഗ്രൂപ്പുകളെയും കണ്ടെത്തിയെന്ന് പോലീസ് അറിയിച്ചു. നിരവധി മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഹാർഡ് ഡിസ്കുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. പോലീസ് സൂപ്രണ്ടുമാരുടെ നേതൃത്വത്തിൽ ജില്ലാ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് സംഘടിപ്പിച്ചത്. നിരവധി കുട്ടികളുടെ നഗ്നചിത്രങ്ങളും പിടിച്ചെടുത്തു. ഇവയിൽ മലയാളി കുട്ടികൾ ഉൾപ്പെട്ടതായും പോലീസ് സംശയിക്കുന്നു. ഫേസ്ബുക്ക്, വാട്സാപ്പ്, ടെലിഗ്രാം എന്നീ സമൂഹ മാധ്യമങ്ങളിലൂടെയും ഇന്റർനെറ്റ് മുഖേനയുമാണ് ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത്. റെയ്ഡ് വരും ദിവസങ്ങളിലും തുടരുമെന്ന് പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. തൊടുപുഴയിൽ അമ്മയുടെ സുഹൃത്തിന്റെ ക്രൂരപീഡനത്തിനിരയായി ആശുപത്രിയിൽ കഴിയുന്ന 7 വയസ്സുകാരന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശുപത്രിയിൽ കുട്ടിയെ സന്ദർശിച്ചു. പ്രതി അരുൺ ആനന്ദിനെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകി. കോട്ടയം മെഡിക്കൽ കോളേജിലെ വിദഗ്ധ ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചുള്ള ചികിത്സ തുടരുകയാണ്. എന്നാൽ മരുന്നുകളോട് കുട്ടി പ്രതികരിക്കുന്നില്ല. തലയോട്ടിയിൽ ഉണ്ടായ മുറിവാണ് ഗുരുതരാവസ്ഥയ്ക്ക് കാരണം. ശരീരത്തിലും നിരവധി മുറിവുകളുണ്ട്. ചികിത്സ സംബന്ധിച്ച റിപ്പോർട്ടുകൾ ആശുപത്രി അധികൃതർ സർക്കാരിന് നൽകുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കുട്ടിയെ സന്ദർശിച്ചു. മെഡിക്കൽ ബോർഡ് ഇത്തരത്തിൽ തുടരട്ടെ എന്ന് പറഞ്ഞതുകൊണ്ട് തുടരുന്ന നിലയാണ് എടുത്തിട്ടുള്ളത്. കുട്ടിക്ക് സ്വന്തമായി ശ്വാസോച്ഛ്വാസം നടത്താൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ നീങ്ങുന്നത്. കുട്ടിയെ മർദ്ദിച്ച അരുണാനന്ദിനെ വിട്ടുകിട്ടാൻ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകി. ഇയാൾക്കെതിരെ പോക്സോ കുറ്റം കൂടി ചുമത്തി. കുട്ടിയുടെ അമ്മയെയും പോലീസ് ചോദ്യം ചെയ്യും. മർദ്ദനത്തിൽ പരിക്കേറ്റ 4 വയസ്സു പ്രായമുള്ള ഇളയകുട്ടി അമ്മൂമ്മയോടൊപ്പം ആശുപത്രിയിലാണുള്ളത്. ന്യൂസ് 18 കൊച്ചി.
കൊല്ലം ഓയൂരിൽ യുവതിയെ പട്ടിണിക്കിട്ട് കൊന്ന കേസിൽ ഭർത്താവിനും അമ്മയ്ക്കുമെതിരെ കൊലപാതക കുറ്റം ചുമത്തി. പ്രതികളെ നാളെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. കൊലപാതകം ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് യുവതിയെ പട്ടിണിക്കിട്ടത് എന്ന് കൊട്ടാരക്കര DYSP ന്യൂസ് 18 പറഞ്ഞു. സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ പോലീസിനോട് റിപ്പോർട്ട് തേടി. തുഷാരയുടെ കൊലപാതകത്തിൽ പ്രതികൾക്കെതിരെ നരഹത്യാ കുറ്റമാണ് പോലീസ് ആദ്യം ചുമത്തിയത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നതോടെ മരണം കൊലപാതകമാണെന്ന് വ്യക്തമായി. ഇതോടെയാണ് ഭർത്താവ് ചന്തുലാൽ, അമ്മ ഗീതാലാൽ എന്നിവർക്കെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 302 വകുപ്പ് അനുസരിച്ച് പോലീസ് കൊലപാതക കുറ്റം ചുമത്തിയത്. ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് 344 അത് 302 ആയിട്ട് അത് ഒരു കൊലക്കുറ്റമായിട്ടുള്ള ആയിട്ട് ആ കേസിൻ്റെ സെക്ഷൻസുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. IPC 344 വകുപ്പ് അനുസരിച്ച് അന്യായമായി തടങ്കലിൽ വെച്ച് വന്ന കുറ്റവും ഇരുവർക്കുമെതിരെ ചുമത്തിയിട്ടുണ്ട്. 304B അനുസരിച്ചുള്ള ഗാർഹിക പീഡന നിരോധന കുറ്റം നേരത്തെ ഇവർക്കെതിരെ ചുമത്തിയിരുന്നു. പ്രതികളെ 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ പോലീസ് കൊട്ടാരക്കര മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം രണ്ട് പ്രതികളെയും പൂയപ്പള്ളിയിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. സംഭവത്തിൽ ശരിയായ ദിശയിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ദേശീയ വനിതാ കമ്മീഷൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്ത് നൽകി. ന്യൂസ് 18 കൊല്ലം. കരമന കൊലപാതകത്തിലെ മുഖ്യപ്രതി വിഷ്ണുരാജിന്റെ വീട്ടിൽ നിന്ന് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ മോചിപ്പിച്ചു. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധനയ്ക്കെത്തിയ ചൈൽഡ് ലൈൻ പ്രവർത്തകരാണ് 16-വയസ്സുകാരിയെ മോചിപ്പിച്ചത്. പെൺകുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുമ്പാകെ ഹാജരാക്കി. പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം അഭയ കേന്ദ്രത്തിലേക്ക് മാറ്റിയേക്കും. കരമനയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊന്ന കേസിൽ ഒന്നാം പ്രതിയാണ് വിഷ്ണുരാജ്. 10 ദിവസം പിന്നിടുമ്പോഴും സംസ്ഥാനത്ത് സൂര്യാതപ മുന്നറിയിപ്പ് തുടരുന്നു. നാളെയും വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ താപനില ശരാശരിയിൽ നിന്നും 2 മുതൽ 3 ഡിഗ്രി വരെ ഉയരും. സംസ്ഥാന സർക്കാർ മുന്നറിയിപ്പ് അവഗണിച്ച് കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ ക്ലാസുകൾ ആരംഭിച്ചെങ്കിലും രക്ഷിതാക്കളുടെ പരാതിയെ തുടർന്ന് സ്കൂൾ അടച്ചു. വയനാട് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും നാളെയും ഉയർന്ന താപനില ശരാശരിയിൽ നിന്ന് 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുമെന്നാണ് മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് സൂര്യാഘാത സൂര്യതാപ മുന്നറിയിപ്പ് നാളെയും തുടരും. അടുത്ത 5 ദിവസങ്ങളിലും ചൂട് ശരാശരിയിൽ നിന്ന് ഉയർന്നു നിൽക്കും. പാലക്കാട് ഇന്നും 40 ഡിഗ്രി സെൽഷ്യസ് താപനില രേഖപ്പെടുത്തി. കൊല്ലം, പത്തനംതിട്ട, വയനാട്, പാലക്കാട്, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ അടുത്ത 5 ദിവസത്തിനിടെ വേനൽമഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി. പകൽ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നതടക്കമുള്ള മുന്നറിയിപ്പുകൾ കർശനമായി പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെ അവധിക്കാല ക്ലാസുകൾ ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ടായിരുന്നെങ്കിലും തിരുവനന്തപുരത്തെ കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ ഇന്ന് രാവിലെ ക്ലാസുകൾ തുടങ്ങി. തുടർന്ന് രക്ഷിതാക്കൾ പരാതിയുമായി എത്തിയതോടെ മെയ് 31 വരെ സ്കൂൾ അടയ്ക്കാൻ തീരുമാനിച്ചു. ഇത് ഈ കൊടും ചൂടത്ത് ഈ കുട്ടികൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു ക്ലാസ് നടത്തുന്നത് വളരെ കഷ്ടമാണ്. അത് കുട്ടികളുടെ കാണി അതിക്രൂരതയാണ്. ഭയങ്കര ചൂടല്ലേ, സ്റ്റേറ്റ് സ്കൂൾസ് എല്ലാം അടച്ച. അപ്പം പിന്നെ ഇവർ എനിക്കൊന്ന് 10th വരെ വെച്ചിരുന്നതാണ്, പിന്നെ അത് അവർ 31st വരെ, ഇനി 31st ഉള്ളൂ സ്കൂൾ. അത്രയും ആശ്വാസം, ഭയങ്കര ചൂടല്ലേ. കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ 10 April വരെ ക്ലാസ് നടത്താനായിരുന്നു ആദ്യ തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം.